ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. അമല പോലീസ് ഓഫീസറോട് പറയുന്നു, ഇപ്പോൾ ശിവ എന്റെ ഭർത്താവാ. ഇവിടുത്തെ പൂജാമുറിയിൽ വെച്ചാ ശിവ എന്റെ കഴുത്തിൽ താലി കിട്ടിയത്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഹിരൺമയി. ചിത്ര മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് ശിവയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ശിവ അത് കാണിച്ചുകൊണ്ട് പോലീസ് ഓഫീസറോട് പറയുന്നു, സാർ ഇതാണ് ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള തെളിവ്. അത് വാങ്ങിച്ച് വായിച്ചു നോക്കുകയാണ് പോലീസ് ഓഫീസർ. ശിവ ചോദിക്കുന്നു, ഇപ്പൊ സാർ എന്തു പറയുന്നു? ഏട്ടനെയും ഏട്ടത്തെയും ഇനിയും അറസ്റ്റ് ചെയ്യണോ? എസ് പി ഓഫീസിലോ കോടതിയിലോ എവിടെ വേണമെങ്കിലും ഞങ്ങൾ വരാം സാർ. ഡി കെ പറയുന്നു, നിയമപരമായി തന്നെയാണ് സാർ എല്ലാ കാര്യങ്ങളും നടന്നത്. അമല ചോദിക്കുന്നു, ഇപ്പൊ സാറിന് സത്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ദയവ് ചെയ്ത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം സാർ. അങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ് അമല. പോലീസ് ഓഫീസർ പറയുന്നു, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. കുട്ടി ഒരു സെലിബ്രിറ്റിയാണ്, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ഒരു എം പിയും. ആ നിലയ്ക്ക് ഒരു പരാതി കിട്ടിയാൽ നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. മാരേജ് സർട്ടിഫിക്കറ്റ് ശിവയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പോലീസ് ഓഫീസർ പറയുന്നു, ഡി കെ എസ് പിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ശേഷം ഓഫീസർ ഹിരൺമയോട് പറയുകയാണ്, പ്രായപൂർത്തിയായ പെൺകുട്ടിയ മേഡത്തിന്റെ മകള്. ഇപ്പോൾ നിയമപരമായി ഇവരുടെ വിവാഹം കഴിഞ്ഞു. ഒരു വിവാഹത്തിന് ആദ്യം വേണ്ടത് പെൺകുട്ടിയുടെ സമ്മതമാ. ഈ കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തൽക്കാലം ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല. പോലീസ് ഓഫീസർ അമലയോടും ശിവയോടും പറയുന്നു, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ശിവ പറയുന്നു, താങ്ക് യു സാർ. ഉടനെ ഓഫീസർ ഡി കെയോട് പറയുന്നു, എല്ലാം നിയമപരമായി ആയിരിക്കണം, ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. ഡി കെ പറയുന്നു, എല്ലാം നിയമപരമായി തന്നെയാണ് സാർ നടത്തിയത്. അപ്പോൾ ഹിരൺമയി ചോദിക്കുകയാണ്, അത് ശരി, അപ്പോൾ സാർ ഇവിടെ വന്നത് ഇവരെ രക്ഷിക്കാനാണല്ലേ? ഓഫീസർ പറയുന്നു, നോ മാഡം, നിയമം നടപ്പിലാക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ഇവിടെ അതിക്രമിച്ചു കയറിയത് നിങ്ങളാണ്. നിങ്ങളെയും ഈ ഗുണ്ടകളെയുമാണ് സത്യത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടത്. മാഡം ഇവരെയും വിളിച്ച് വേഗം സ്ഥലം വിട്ടോ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. ഡി കെ സന്തോഷത്തോടുകൂടി പറയുന്നു, താങ്ക് യു സാർ. ഇത് കേട്ട് ഒന്നും മൂളിയിട്ട് പോലീസ് ഓഫീസറും കൂടെയുള്ള പോലീസുകാരും അവിടെ നിന്ന് പോകുന്നു. ഹിരൺമയി അമലയോട് പറയുന്നു, എടി എന്നെ തോൽപ്പിച്ചിട്ട് സമാധാനത്തോടെ ജീവിക്കാമെന്ന് നീയും ഇവനും കരുതണ്ട. എന്റെ ആഗ്രഹങ്ങളെ ചവിട്ടി മെതിച്ചിട്ടാ നീ ഇവന്റെ കൂടെ ജീവിക്കുന്നത്. സമ്മതിക്കില്ല ഞാൻ. ഇത് കേട്ട് പത്മാവതി അമ്മ പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ്. നീ ഒരു അമ്മയാണോടി? മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാ അച്ഛനമ്മമാർ ജീവിക്കേണ്ടത്. ഇപ്പൊ എന്റെ മകന്റെ വൈഫാണ് ഇവള്. ഇവിടെ നിന്ന് എന്റെ കുട്ടികളെ ശപിക്കരുത്. ഡി കെ ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കരുതി? നിങ്ങൾ ഇവിടെ വന്ന് കളിച്ച നാടകം മുഴുവൻ വിശ്വസിച്ചിട്ടാണ് ഞാൻ വന്നതെന്നോ? നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നേനെ. ദാ ഈ കത്ത് എന്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ. ദാ വായിച്ചു നോക്കുന്നു പറഞ്ഞ് ഡി കെ അമല എഴുതിയ കത്ത് ഹിരൺമയിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആ കത്ത് വായിച്ച് വിശ്വസിക്കാനാകാതെ ഞെട്ടി നിൽക്കുകയാണ് ഹിരൺമയി. ശേഷം വളരെ ദേഷ്യത്തോടുകൂടി അമലയുടെ അരികിലേക്ക് വന്നിട്ട് ഹിരൺമയി പറയുന്നു, എടി അപ്പോ നീ എല്ലാം കരുതിക്കൂട്ടി ചെയ്തതാണല്ലേ. നിന്നെ വിവാഹം കഴിക്കാൻ വന്ന എം ബി വിഘ്നേശ്വർ മൂർത്തിയോട് ഞാൻ എന്ത് സമാധാനം പറയും? അമലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, അവരോടൊക്കെ ഊണും കഴിച്ചിട്ട് സമാധാനത്തോടെ പോകാൻ പറയണം. ഈ പാവങ്ങൾ ഇവിടെ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. മായ പറയുന്നു, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും മകളെ കാണാൻ വരാം. ഇപ്പൊ ഇത് നിങ്ങളുടെ ബന്ധുവീടാ. താര പറയുന്നു, വേണമെങ്കില് മകളോടൊപ്പം കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോകാം. അപ്പോൾ ചിത്ര പറയുകയാണ്, ഇനി പഴയ വൈരാഗ്യൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. കുടിക്കാൻ തണുത്തതെന്തെങ്കിലും എടുക്കട്ടെ. മായ പറയുന്നു, നല്ല തണുത്ത ജ്യൂസ് തന്നെ കൊണ്ട് കൊടുക്ക് ചിത്രേ, ഇവരൊന്ന് തണുക്കട്ടെ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഉറക്കെ ഹിരൺമയി പറയുകയാണ്, മതി അപമാനിച്ചത്, നിങ്ങൾക്കറിയില്ല എന്റെ സങ്കടം. അങ്ങനെ ആ കത്ത് വലിച്ചെറിഞ്ഞിട്ട് ഡി കെയുടെ അരികിലേക്ക് വന്നിട്ട് ഹിരൺമയി പറയുന്നു, ഡി കെ ഇപ്പൊ ഞാൻ പോകുക. ഈ നിമിഷം മുതൽ നിങ്ങൾ മാത്രമല്ല ഇവളും എന്റെ ശത്രുവാ. അങ്ങനെ അമലയുടെ നേരെ വിരൽ ചൂണ്ടി കാണിക്കുകയാണ് ഹിരൺമയി. ശേഷം ഹിരൺമയി പറയുന്നു, എം ബി വിഘ്നേശ്വർ മൂർത്തിയെ നിങ്ങൾക്കറിയില്ല, അയാളെയാ നിങ്ങൾ അപമാനിച്ചതും ശത്രുവാക്കിയതും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന ഒന്നിനും ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കിയിട്ടേ അയാള് പോകൂ. ഇത് കേട്ട് പുച്ഛത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ഡി കെ പറയുന്നു, വിഘ്നേശ്വരനല്ല സാക്ഷാൽ കൈലാസനാഥനായാലും ആർക്കു മുന്നിലും ഈ അമരാവതി മുട്ടുമടക്കില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് ഇവരെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പൊയ്ക്കോളൂ. ജീവിതത്തിൽ ഇനിയും അതിനൊരവസരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ശിവ പഴയതൊന്നും ഇപ്പൊ ഓർക്കണ്ട, ഇവരിപ്പോ നിന്റെ ഭാര്യയുടെ അമ്മയാണ്. രണ്ടുപേരും അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചോ. ശിവ അമലയോട് പറയുന്നു, വാ. അങ്ങനെ ശിവയും അമലയും ഹിരൺമയുടെ അനുഗ്രഹം വാങ്ങിക്കാനായി തുടങ്ങുമ്പോൾ പിന്നോട്ടേക്ക് മാറിയിട്ട് ഹിരൺമയി പറയുന്നു, തൊട്ടുപോകരുതെന്നെ. ശിവയും അമലയും ടെൻഷനോടുകൂടി ഹിരൺമയെ നോക്കുന്നു. ഹിരൺമയി ദേഷ്യത്തോടുകൂടി അമലയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, നീ നന്നായി ജീവിക്ക്, ഇനി ഞാനും നീയും തമ്മില് ഒരു ബന്ധവുമില്ല. ഒരായുസ് മുഴുവൻ നിനക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ ഒരമ്മയാണ് ഞാൻ. എനിക്ക് നേടാൻ കഴിയാത്തതെല്ലാം നിന്നിലൂടെ നേടാൻ ഞാൻ ആഗ്രഹിച്ചു. നിന്നിൽ ഞാൻ എന്നെ തന്നെയാണ് കണ്ടത്. ഇന്നുവരെ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല, നിനക്ക് വേണ്ടി മാത്രമാ ജീവിച്ചത്. ആ എന്നോടാ നീ ഈ ചതി ചെയ്തത്. അങ്ങനെ കണ്ണു നിറങ്ങി നിൽക്കുന്ന ഹിരൺമയോട്
അമല പറയുന്നു, അമ്മ ചെയ്ത ചതിയൊക്കെ ഞാൻ ഇവരുടെ മുമ്പിൽ വെച്ച് പറയണോ? ഞാൻ ഉണ്ടാക്കിയ പണം മുഴുവൻ അമ്മ എടുത്തോ? എനിക്കൊന്നും വേണ്ട. പക്ഷേ ഒരു കാര്യം അമ്മ ഓർത്തോ? ശിവയുടെ തോളിലേക്ക് പിടിച്ചിട്ട് അമല പറയുകയാണ്, എന്റെ ഭർത്താവ ശിവ ഇപ്പോൾ എന്റെ ജീവൻ കൊടുത്തും ഞാൻ ശിവയെ രക്ഷിക്കും. അമ്മ ഈ കുടുംബത്തിനോടും ഡിക്കിയോടും ചെയ്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്റെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും ആ വിഘ്നേശ്വര മൂർത്തിയോ അയാളുടെ ആളുകളോ കടന്നു വരരുത്. അങ്ങനെ കൈകൂപ്പിക്കൊണ്ട് അമല പറയുകയാണ്, ഞാനൊന്ന് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. ജ്യോതി തമ്പിയോടും ഗുണ്ടകളോടും പറയുന്നു, അതെ ചേട്ടന്മാരെ ഒന്ന് പുറത്തേക്ക് പോയേ. അവർ മടിച്ചു നിൽക്കുന്നു. ജ്യോതി പറയുന്നു, പോ ചേട്ടാ. ഹിരൺമയെ ഒന്ന് നോക്കിയിട്ട് തമ്പിയും ഗുണ്ടകളും അവിടെ ഒന്ന് പോകുന്നു. ഈ സമയം സഹദേവൻ ഡിക്കിയുടെ പിന്നിൽ നിൽക്കുകയാണ്. ജ്യോതി ദേഷ്യത്തോടുകൂടി സഹദേവനെ നോക്കുന്നു. സഹദേവൻ ഒന്നും മിണ്ടാതെ തമ്പിയുടെ പിന്നാലെ പോകുന്നു. ഹിരൺമയ ജ്യോതിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, ഇതിനൊക്കെ നിങ്ങളെല്ലാം അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. ഡി കെ, എം ബി വിഘ്നേശ്വര മൂർത്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ? ആ പേരിൽ തട്ടി നിങ്ങൾ തകർന്ന് തരിപ്പണമാകും. അധികാരം കൊണ്ടും പണം കൊണ്ടും നിങ്ങൾക്ക് അവനോട് മുട്ടി നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ തകർച്ച കണ്ടേ അയാള് പോകൂ. ഡി കെ പറയുന്നു, എന്റെ അനിയനു വേണ്ടി ഇതുവരെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവനും ഭാര്യയ്ക്കും സന്തോഷമായി ജീവിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ആരായാലും അവരുടെ അന്ത്യം കണ്ടേ ഞാനും അടങ്ങൂ. അതിന് എന്റെ ജീവൻ ഒടുക്കേണ്ടി വന്നാലും മടിക്കില്ല ഞാൻ. തൽക്കാലം ഞങ്ങൾക്കിവിടെ കുറച്ചുകൂടി ചടങ്ങുകൾ ബാക്കിയുണ്ട്. വേണമെങ്കിൽ അതിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ തിരിച്ചു പോകാം. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അമലയൊന്ന് നോക്കിയിട്ട് വിഷമത്തോടുകൂടി ഹിരൺമയി അവിടെ നിന്ന് പോകുന്നു. അമല പൊട്ടിക്കരയുന്നു. ഏയ് സാരമില്ല എന്ന് പറഞ്ഞ് ശിവ അമലയെ ചേർത്ത് പിടിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ശിവ ഫോണിലൂടെ പറയുന്നു, ഇല്ലെന്ന് പറഞ്ഞില്ലേ, തൽക്കാലം ഒരു ഇന്റർവ്യൂവും തരാൻ പറ്റില്ല. അമല ഇപ്പൊ സിനിമാ നടിയല്ല, എന്റെ ഭാര്യയാണ്. നോ, ആരെയും കാണാൻ അമലയ്ക്ക് തൽക്കാലം താല്പര്യമില്ല. എല്ലാം ഒന്ന് ശാന്തമാകുമ്പോൾ ഞങ്ങൾ ഒരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ട്, അപ്പൊ എല്ലാത്തിനും മറുപടി പറയാം. പോരെ. ഓ ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശിവ. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന അമലയോട് ശിവ പറയുന്നു, ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. അമല പറയുന്നു, സിനിമാ നടിയെ പ്രേമിച്ചാലുള്ള കുഴപ്പം ഇതാ, ചാനലുകാരും പത്രക്കാരും വിടാതെ പിന്തുടരും. സ്നേഹിച്ചാൽ പുകഴ്ത്തി കൊല്ലും, എതിർത്താൽ എഴുതി തകർക്കും. ഈ സമയം അവിടേക്ക് വരുന്ന ഡി കെയോട് ശിവ ചോദിക്കുന്നു, എന്തായി, എന്തേലും കുഴപ്പമുണ്ടോ ഏട്ടാ? ഡി കെ പറയുന്നു, തൽക്കാലം ആരും എടുത്തുചാടി ഒന്നിനും മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് അവർക്ക് തന്നെ വിനയായി തീരുമെന്നുള്ള ബോധ്യവും അവർക്കുണ്ട്. എന്നാലും നമ്മളൊന്ന് കരുതിയിരുന്നേ പറ്റൂ. അമല പറയുന്നു, ആ എം ബി വിഘ്നേശ്വര മൂർത്തി നിസ്സാരക്കാരനല്ല, പണവും അധികാരവും ഉള്ള ആളാ. അയാളുടെ ഭാഗത്തുനിന്ന് ചിലപ്പോ എന്തെങ്കിലും നീക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡി കെ പറയുന്നു, അതിനെക്കുറിച്ച് വിശദമായി ഞാൻ അന്വേഷിച്ചു. വരാൻ പോകുന്ന കേന്ദ്ര മന്ത്രിസഭാ വികസനത്തിൽ കർണാടകയിൽ നിന്നുള്ള സഹമന്ത്രിസ്ഥാനം അയാൾക്ക് കിട്ടുമെന്നാ കേട്ടത്. അങ്ങനെയാണെങ്കിൽ തൽക്കാലം പരസ്യമായ ഒരു നീക്കത്തിനും അയാള് നിൽക്കില്ല. എന്തെങ്കിലും തരത്തിൽ അയാളുടെ ഇമേജിന് കോട്ടം തട്ടുന്ന ഒന്നും അയാള് ചെയ്യില്ല. പക്ഷേ സൂക്ഷിക്കേണ്ടത് അമലയുടെ അമ്മയുടെ നീക്കങ്ങളാ. അമല പറയുന്നു, എന്നെയും കുറെ തവണ വിളിച്ചു, കരച്ചിലും ചീത്ത പറച്ചിലും ശാപവാക്കുകൾ മാത്രം പറഞ്ഞു. സാരമില്ല, അത് കുറച്ചു നാൾ ഉണ്ടാകും. അപ്പൊ ഡി കെ പറയുകയാണ്, തൽക്കാലം ഞാൻ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് നീയും അമലയും ദുബായിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞ് സിംഗപ്പൂരിലേക്ക്, ഒരു 3 മാസത്തെ ട്രിപ്പ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി, അപ്പോഴേക്കും ഇവിടെ എല്ലാം ശാന്തമാകും. അമല പറയുന്നു, ഏട്ടാ, ഈ ലോകത്ത് ഏത് സ്ഥലത്തേക്കാളും എനിക്ക് സുരക്ഷിതത്വവും സന്തോഷവും കിട്ടുന്നത് നിങ്ങളുടെയൊക്കെ കൂടെ ഈ വീട്ടിൽ ജീവിക്കുമ്പോഴാ. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന്റെ ഒരു പങ്ക് എനിക്കും കിട്ടുമല്ലോ. ഡി കെ പറയുന്നു, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, തൽക്കാലം ഇത് തന്നെയാണ് നല്ലത്. ഇത് കേട്ട് ഒന്ന് മൂളിയിട്ട് ശിവ പറയുന്നു, നിന്റെ അമ്മ എന്തായാലും വെറുതെ ഇരിക്കില്ല, കേസും വഴക്കും ഒക്കെ ഇനിയും ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഉള്ള മനസമാധാനം പോകും. ഡി കെ പറയുന്നു, ഇനി ഒന്നും ആലോചിക്കാനില്ല, രാവിലെ പോകാൻ റെഡി ആയിക്കോ, ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ. അങ്ങനെ ഡി കെ അകത്തേക്ക് പോവുകയാണ്. ശിവയും അമലയും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടുകൂടി നിൽക്കുന്ന ഹിരൺമയോട് സഹദേവൻ പറയുന്നു, മേഡം എല്ലാ ചാനലുകളും ആഘോഷിക്കുകയാണ് മേഡം. ഇത് കേട്ട് ഹിരൺമയി പറയുന്നു, ആഘോഷിക്കട്ടോ, മകൾ അമ്മയ്ക്ക് തന്ന സമ്മാനമല്ലേ, ആഘോഷിക്കട്ടെ. പക്ഷേ സഹദേവ, അവളെ അവനെയും സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സഹദേവൻ പറയുന്നു, വേറൊരു പ്രശ്നമുണ്ട് മേഡം. എന്താന്ന് ചോദിക്കുന്ന ഹിരൺമയിയോട് സഹദേവൻ പറയുകയാണ്, സംഭവം അറിഞ്ഞ് വിഘ്നേശ്വറിന്റെ അമ്മ ബോധം കെട്ട് വീണു മേഡം, ഇപ്പൊ ഹോസ്പിറ്റലില്ല. വിഘ്നേശ്വർ നേരെ അങ്ങോട്ടാ പോയിരിക്കുന്നത്, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ മേഡം? ഹിരൺമയി പറയുന്നു, വേണ്ട വേണ്ട, എനിക്കാരെയും കാണണ്ട, അവളെ മരുമകളായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആ സ്ത്രീയാ. പാവം, എന്റെ മോൾ ഇങ്ങനെ ചതിക്കുമെന്ന് അവരറിഞ്ഞില്ലല്ലോ. സഹദേവൻ പറയുന്നു, നമുക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല മേഡം, നിയമവും പോലീസുമെല്ലാം അവർക്ക് അനുകൂലമാ. കോടതിയിൽ പോയാലും അമലമോള് പറയുന്നതേ അവര് കേൾക്കൂ. ഹിരൺമയി പറയുന്നു, ഞാൻ ഒരു കോടതിയിലും പോകാൻ പോകുന്നില്ല സഹദേവ, അവൾ എന്നോട് പകരം വീട്ടിയതാ. പണ്ട് അവനെ ഉപദ്രവിച്ചതും ഭ്രാന്ത
ദുരിതാശുപത്രിയിലാക്കിയതുമെല്ലാം അവക്കു വേണ്ടിയായിരുന്നു, അവളുടെ കരിയറിനും ഉയർച്ചയ്ക്കും വേണ്ടിയായിരുന്നു. ഇത് കേട്ട് സഹദേവൻ പറയുന്നു, പറഞ്ഞിട്ട് എന്താ മേഡം കാര്യം, അമലമോൾ അവനെ മറന്നില്ലല്ലോ. ഒടുവിൽ മേഡത്തെ ചതിച്ച് അവന്റെ കൂടെ തന്നെ പോയില്ലേ. ഹിരൺമയി പറയുന്നു, ചതിച്ചത് അവള് മാത്രമല്ല സഹദേവ, ആ ഡി കെ. അയാൾ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. പറഞ്ഞ വാക്കിന് നിറിയില്ലാത്ത പ്രവൃത്തി കാണിച്ചത് അവനാ. കല്യാണം നടത്തിത്തരാമെന്ന് വാക്ക് പറഞ്ഞിട്ട് അയാളും ഭാര്യയും ചേർന്ന് അവളെ പിടിച്ചോണ്ടുപോയി. സഹദേവൻ പറയുന്നു, മേഡം നമ്മുടെ പ്ലാൻ അമലമോള് നേരത്തെ മനസ്സിലാക്കി. ശിവ വരാതിരിക്കാനാണ് ഡി കെ വിളിച്ചതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മോൾ ആ ജ്യോതിക്ക് കത്തു കൊടുത്തുവിട്ടത്, അതാ എല്ലാം കുഴപ്പിച്ചത്. ഹിരൺമയി പറയുന്നു, അവൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ചവളാണ് ഞാൻ, ആ എന്നെ ചതിച്ചിട്ട് പോയവളെ ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ. സഹദേവൻ പറയുന്നു, മേഡം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എങ്ങനെയും അമലമോളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം, സിനിമയിൽ അഭിനയിപ്പിക്കണം. ഹിരൺമയി പറയുന്നു, അതത്ര എളുപ്പമുള്ള കാര്യമല്ല സഹദേവ, അമരാവതിയുടെ ഏഴ് അയലത്ത് ചെല്ലാൻ അവൾ എന്നെ സമ്മതിക്കില്ല. സഹദേവൻ ചോദിക്കുന്നു, പിന്നെ എന്ത് ചെയ്യും മേഡം, ആ വിഘ്നേശ്വരൻ സാറ് തൽക്കാലം പോയെന്നേ ഉള്ളൂ, സംഭവിച്ച ഓരോന്നിനും നമ്മൾ കണക്ക് പറയേണ്ടി വരും, അയാളെ ചതിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മേഡത്തിന് തോന്നുന്നുണ്ടോ? അതുമാത്രമല്ല അമലമോൾക്കും ജീവിക്കാൻ പറ്റില്ല, അമ്മയാണ് അയാളുടെ ദൈവം, അവരാ ഇപ്പോൾ ബോധം കെട്ട ആശുപത്രിയിൽ കിടക്കുന്നത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾക്ക് ഭ്രാന്ത് പിടിക്കും മേഡം. ഇപ്പോ നിരവധി ക്രിമിനൽ കേസുകളാ അയാളുടെ പേരിലുള്ളത്. MP ആണെന്നുള്ളതൊന്നും അയാൾക്ക് പ്രശ്നമേ അല്ല. ഇത് കേട്ട് ഹിരൺമയി പറയുന്നു, എനിക്കറിയാം സഹദേവ, എന്റെ ജീവൻ മാത്രമല്ല അവളുടെയും ആ വീട്ടുകാരുടെയും എല്ലാം ജീവൻ അപകടത്തിലാ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ എന്റെ മകള്, അവളെ എനിക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അഡ്വാൻസ് വാങ്ങിയ 3 സിനിമകളുടെ പണം തിരികെ കൊടുത്തിട്ടില്ല, കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവര് വാങ്ങുന്നില്ല. അവർക്ക് ഞാൻ അവളെ സിനിമയിൽ അഭിനയിപ്പിച്ചു കൊടുക്കാമെന്ന് എഗ്രിമെന്റ് വെച്ചതാ. ഇവൾ എത്ര അഭിനയം നിർത്തിയെന്ന് പറഞ്ഞാലും ആ കരാറ് മാറ്റാൻ പറ്റില്ല. കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലാകാൻ പോകുന്നതേ ഉള്ളൂ സഹദേവ, ഇവിടെ ജയിക്കാൻ എന്തും ചെയ്തേ പറ്റൂ. സഹദേവൻ ചോദിക്കുന്നു, കല്യാണം കഴിഞ്ഞില്ലേ മേഡം, ഇനി നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? ഹിരൺമയി പറയുന്നു, കല്യാണം അല്ലേ കഴിഞ്ഞുള്ളൂ, അവള് മരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. നോക്കിക്കോ സഹദേവ, അവളെ തിരിച്ചു കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചിരിക്കും ഞാൻ, അതിന് അമരാവതിയിൽ ആരുടെ ശവം വീണാലും എനിക്കൊരു പ്രശ്നമല്ല. അങ്ങനെ ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ഹിരൺമയി. അതിനുശേഷം കാണിക്കുന്നത് ശിവയുടെയും അമലയുടെയും ആദ്യ രാത്രിയാണ്. ശിവ സന്തോഷത്തോടുകൂടി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ബെഡിൽ ഇരിക്കുകയാണ്. ഈ സമയം പാലുമായി അമല അവിടേക്ക് വരുന്നു. ശിവ വളരെ റൊമാന്റിക്കായി അമലയുടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തുന്നു. അമല നാണത്തോടുകൂടി ശിവയുടെ നേരെ പാല് നീട്ടുന്നു. ശിവ അമലയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.